എഫ്എക്സ് സോക്കർ മലയാളത്തിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. അർജന്റീനയുടെ ഫൈനൽ മത്സരം കണ്ട ഓരോ ആരാധകനും മറക്കാൻ കഴിയാത്ത മുഖമാണ് ഗോൺസാലോ മോണ്ടിയൽ എന്ന 24-കാരന്റേത്. അർജന്റീൻ ക്ലബായ റിവർ പ്ലേറ്റിലാണ് താരം കളിക്കുന്നത്. ഫൈനലിൽ കളിച്ച ഏക റിവർ പ്ലേറ്റിന്റെ താരവും മോണ്ടിയൽ തന്നെയാണ്. കോപ്പ ഫൈനലിൽ സ്കാലോനി ഇറക്കിയ ഇലവനിൽ ഏക ലാറ്റിൻ അമേരിക്കൻ ക്ലബിൽ കളിക്കുന്ന താരം മോണ്ടിയൽ മാത്രമായിരുന്നു. തന്റെ കൂടെ കളിക്കുന്നത് യൂറോപ്പിലെ മികച്ച ക്ലബിലെ താരങ്ങളാണ്. അവർക്കിടയിലാണ് വലിയ ക്ലബുകളിലെ പരിചയ സമ്പത്തില്ലാത്ത ഒരു റിവർ പ്ലേറ്റുകാരനെ വിംഗ് ബാക്ക് പൊസിഷൻ സ്കാലോനി ഏൽപ്പിക്കുന്നത്. അത്രമേൽ സ്കാലോനിക്ക് വിശ്വാസമായിരുന്നു മോണ്ടിയലിനെ. അതുകൊണ്ട് തന്നെയാണ് നെയ്മറുടെ നേതൃത്വത്തിലുള്ള ബ്രസീലിയൻ ആക്രമണ നിരയെ പൂട്ടാൻ സ്ഥാനം നൽകിയത്. സ്കാലോനിക്ക് തെറ്റിയില്ല. കോപ്പ സെമി ഫൈനലിൽ കൊളംബിയക്കെതിരെ സ്കാലോനി മോണ്ടിയലിനെ രണ്ടാം പകുതിയിൽ ഇറക്കിയിരുന്നു. ആ മത്സരത്തിൽ മോണ്ടിയലിന്റെ പ്രകടനം ആരാധകർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സ്കാലോനിക്ക് മോണ്ടിയലിലുള്ള വിശ്വാസം അപ്പോഴും നഷ്ടപ്പെട്ടില്ല. ഫൈനലിൽ സ്കാലോനി മോണ്ടിയലിനെ ആദ്യ ഇലവനിൽ കൊണ്ടുവന്നപ്പോൾ ആരാധകർ ഞെട്ടലോടെയാണ് അത് കണ്ടത്. പക്ഷേ ആ യുവതാരം ആ ഫൈനലിൽ ഓരോ അർജന്റീന ആരാധകരുടെയും മനം കവർന്നാണ് കളം വിട്ടത്. കളിയുടെ ഓരോ നിമിഷവും ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന രീതിയിൽ പ്രതിരോധ നിരക്ക് സപ്പോർട്ടായി വിംഗ് ബാക്ക് പൊസിഷനിൽ കോട്ടകെട്ടി മോണ്ടിയൽ. കളിയുടെ 3rd മിനിറ്റിൽ ബ്രസീലിന്റെ താരമായ ഫ്രെഡ് അപകടകരമായ ഫൗളിനെ വിധേയനാക്കി മോണ്ടിയലിനെ. ആ വേദനയുമായി ചോര നിറഞ്ഞ കാലുമായി അവസാന നിമിഷം വരെ പൊരുതിയ ഈ അർജന്റീൻ പോരാളിയെ ഫുട്ബോൾ ആരാധകർക്ക് എങ്ങനെ മറക്കാനാകും? ഇതുകൊണ്ട് തന്നെയാണ് സ്കാലോനി മോണ്ടിയലിന്റെ മേൽ അത്രയധികം വിശ്വാസം നൽകിയത്. ഈ കിരീട വിജയത്തിൽ മോണ്ടിയലിന് അതിനിർണായക സ്ഥാനം തന്നെയാണുള്ളത്. താരം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച മത്സരം കൂടിയായിരുന്നു ഈ ഫൈനൽ മത്സരം. തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടു തന്നെയാണ് താരം കളം വിട്ടതും. ഇതിനോടകം തന്നെ യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾ മോണ്ടിയലിനെ ലക്ഷ്യമിട്ട് കഴിഞ്ഞു. പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.